തെരഞ്ഞെടുപ്പ് ദിനം രാവിലെ പൊട്ടിയ ആത്മകഥാ ബോംബിന് പിന്നിൽ എന്താണ് എന്നുള്ള സംശയം എല്ലാവർക്കുമുണ്ട്. ആരാണ് ആ ബോംബിന് പിന്നിൽ? വീണ്ടും കുഴഞ്ഞു മറിയുകയാണ് കാര്യങ്ങൾ. ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രവി ഡി സിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കരാറില്ലെന്ന് ഡി സി രവി മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ഡി ജി പിക്ക് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരനാണ് ചേരുന്നത്. ശ്രീധരൻ, ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെയൊരു വിവാദം വന്നത് വലിയ ചർച്ചയായിരുന്നു. അന്ന് ഇ പി ജയരാജന്റെ ആദ്യ പ്രതികരണം തന്നെ ഡി സിയുമായി തനിക്കൊരു കരാറില്ല, ഇങ്ങനെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ഇ പി അന്നത്തെ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും നിമ്മി, ഈ ആത്മകഥാ ബോംബിൽ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് തന്നെ വേണ്ടി നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇ പി പറഞ്ഞ അതേ കാര്യങ്ങളോടുള്ള സമാനമായ രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഈ മൊഴിയെടുത്തതിന് ശേഷം നമ്മളോട് സംസാരിക്കുമ്പോഴും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതായത് കരാറില്ല എന്നുള്ള കാര്യമാണ് ഡി സി വെളിപ്പെടുത്തിയത്, മൊഴിയായി നൽകിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോഴും ഈ ഒരു ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ധാരണയിലാണ് മൊഴിയെടുപ്പ് പുരോഗമിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി കൃത്യമായൊരു വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നു. ഒരു മണിക്കൂറിൽ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുകൂടി പരിഗണിച്ചാവും പോലീസ് അന്തിമ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുക. ഇതിനുശേഷമായിരിക്കും ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുക. വളരെ പ്രധാനമായ കാര്യം തന്നെയാണ്, അതായത് എങ്ങനെ ഈ PDF ഫോർമാറ്റുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. DC തന്നെ നേരിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ ഈ ഇന്ന് ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് റിലീസ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള പ്രമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്, വാക്കാലുള്ള കരാറാണോ അല്ലെങ്കിൽ ഒരു ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ആണോ ഉണ്ടായിരുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും ഒരു വെളിച്ചം വീശേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രണ്ടര മണിക്കൂറോളം കോട്ടയം DSP ഓഫീസിലെത്തി DC രവി മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായി ഈ കരാറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും തന്നെയാണ് പോലീസ് ചോദിച്ചറിഞ്ഞത്. ഇത് സംബന്ധിച്ചൊരു ക്രോഡീകരിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ തയ്യാറാവും, ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. അപ്പോഴും ഈ എഗ്രിമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വാക്കാലുള്ള ധാരണയെക്കുറിച്ചോ ഒന്നും തന്നെ കൃത്യമായി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം EP മൊഴി കണ്ണൂരിൽ ചെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴും നേരത്തെ EP മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് പോലീസിന് മൊഴിയായി നൽകിയതെന്നാണ് അറിയുന്നത്. ഇതിന് സമാനമായ രീതിയിൽ, അതായത് ധാരണ കരാറുണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഊന്നി തന്നെയായിരുന്നു ഇന്നിപ്പോൾ DC മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും വലിയ ട്വിസ്റ്റ് തന്നെയാണ് ഇക്കാര്യത്തിലും സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു, എങ്ങനെ പുറത്തായി ഈ നേരത്തെയുള്ള പ്രമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു വെളിപ്പെടുത്തൽ ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിമ്മി, ശ്രീധരൻ, ഈ മൊഴിയെടുപ്പിന് ശേഷം രവി DC എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായോ? നേരത്തെ അദ്ദേഹം ഈ വിവാദം നടക്കുമ്പോൾ ദുബായിലായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ വായടച്ചുകൊണ്ടുള്ള ഒരു ആംഗ്യം കാണിച്ച് കൂടുതൽ പ്രതികരണത്തിനില്ല, കാര്യങ്ങൾ വഴിയെ ബോധ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. ഈ മൊഴിയെടുപ്പിന് ശേഷം എന്തെങ്കിലും പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായോ? ഇന്ന് മൊഴിയെടുപ്പിന് ശേഷം DC പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. എഗ്രിമെൻറ്റിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അതായത് നേരത്തെ പറഞ്ഞതുപോലുള്ള ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വിവരം നൽകിയെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാതെ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഏതായാലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരു പരസ്യമായൊരു പ്രതികരണത്തിന് DCയോ അല്ലെങ്കിൽ DC ബുക്സോ ഇതുവരെ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രവി DCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ധാരണയിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും DC മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി, ശ്രീധരനാണ് വിവരങ്ങൾ.